നമസ്കാരം ശുഭചിന്തയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വസ്ത്രധാരണത്തെ കുറിച്ചാണ് നിങ്ങൾ എല്ലാവരും വസ്ത്രം ധരിക്കുന്ന എങ്ങനെയാണ് കയ്യിൽ കിട്ടുന്ന എന്താണോ അതെടുത്ത് ധരിക്കുകയാണോ ചെയ്യാറ് ചിലരൊക്കെ പറയും ഓ ഈ ഡ്രസ്സിംഗിലൊക്കെ എന്തിരിക്കുന്നു എന്തെങ്കിലുമൊക്കെ ഇട്ടാ പോരെ എന്ന് എന്നാൽ അതല്ല ശരി വസ്ത്രധാരണ രീതി നമ്മുടെ വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് ചിലപ്പോൾ വസ്ത്രധാരണ രീതി ഒരാളുടെ വ്യക്തിത്വത്തെ കൂടി പ്രതിഫലിപ്പിക്കും വിപണിയിൽ ധാരാളം തുണിത്തരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ തിരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനം സ്വന്തം വസ്ത്രം പോലും ശ്രദ്ധിക്കാത്ത ഒരാൾ എങ്ങനെ ജീവിതത്തെ മാനേജ് ചെയ്യും എന്നതൊരു ചോദ്യമല്ലേ നമ്മൾ ചെയ്യുന്ന എന്താണ് ഏതെങ്കിലും ഒരു കല്യാണമോ പെരുന്നാളോ ഉത്സവമോ ഒക്കെ വന്നാൽ മാത്രം ഭംഗിയുള്ള വസ്ത്രം ധരിക്കാൻ നോക്കിയിരിക്കും അതൊക്കെ എടുത്ത് അലമാരിയിൽ സൂക്ഷിച്ചു വെക്കും അല്ലേ അതുപോലെ തന്നെ ചിലരുണ്ട് നല്ല നല്ല പാത്രങ്ങളും ഗ്ലാസ്സുകളും ബെഡ്ഷീറ്റ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ തന്നെ അലമാരിയിൽ അടുക്കി അടുക്കി വയ്ക്കും ആരെങ്കിലും പുതിയ ആളുകൾ വീട്ടിൽ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനും കിടക്കയിൽ വിരിക്കാനും ഒക്കെ ആയിട്ട് പക്ഷെ ചിലരുണ്ട് അവരെന്നും അവരുടെ ബാഹ്യ സൗന്ദര്യത്തിന് അല്ലെങ്കിൽ പേഴ്സണാലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഒരാളെ കാണുമ്പോൾ തന്നെ നല്ല മതിപ്പുണ്ടാക്കാൻ ഡ്രസ്സിംഗിന് സാധിക്കും നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച ആളുകളെ ഏത് ആൾക്കൂട്ടത്തിനിടയിലായാലും തിരിച്ചറിയാം നന്നായി വസ്ത്രം ധരിച്ചാൽ അത് അയാളുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും നല്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും വില കൂടിയ വസ്ത്രം എന്നല്ല അതല്ലാതെ സാഹചര്യത്തിനനുസരിച്ച് മികച്ചതായിട്ട് ഡ്രസ്സ് ചെയ്യുക എന്നാണ് നല്ല വസ്ത്രധാരണം നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ധരിക്കുമ്പോൾ ഞങ്ങളെ കാണാൻ കൊള്ളാം എന്ന ചിന്ത മനസ്സിലുണ്ടാവും നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നിവർന്ന് നിന്ന് ഷോൾഡർ ഉയർത്തി ഒന്ന് നടന്നു നോക്കൂ അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നുന്നു നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്കിപ്പോ ഒരു ജോലിയുടെ ഇന്റർവ്യൂവിന് പോകണം അപ്പോൾ എങ്ങനെ വേഷം ധരിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവർ ആദ്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ അപ്പിയറൻസിലായിരിക്കും ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ പറയാറ് എവിടെയായാലും നന്നായി വൃത്തിയായും വെടിപ്പായും വേഷം ധരിച്ച ഒരാൾ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കും ഏത് ആൾക്കൂട്ടത്തിന് നടുവിലായാലും അവർക്ക് വേണ്ട പരിഗണന ലഭിച്ചിരിക്കും നല്ല വസ്ത്രധാനം ശരിക്കും പറഞ്ഞ ഒരു കലയാണ് എല്ലാവരും ആ വേഷം ധരിച്ചു അതുകൊണ്ട് ഞാനും ആ വേഷം ധരിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് അവനവൻ്റെ ശരീരപ്രകൃതി വലിപ്പം നിറം ജോലിയുടെ സ്വഭാവം സന്ദർഭങ്ങൾ എന്നിവയൊക്കെ മനസ്സിലാക്കി വേണം തിരഞ്ഞെടുക്കാൻ വിലയും വസ്ത്രവുമായി യാതൊരു ബന്ധവുമില്ല നല്ല വിലയുള്ള വസ്ത്രം ധരിച്ചിട്ട് പുറത്തിറങ്ങുമ്പോഴും ഒന്ന് ആലോചിക്കുക എനിക്ക് ഈ വേഷം ചേരുമോ എന്ന് നല്ല വസ്ത്രധാനത്തിന് ചില ടിപ്സുകളൊക്കെ ഉണ്ട് ഒന്നാമത്തത് ഒരുപാട് ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കരുത് നിങ്ങൾ വണ്ണമുള്ള ഒരാളാണെങ്കിൽ കറുത്ത നിറമുള്ള നീളം കൂടിയ വേഷം ധരിച്ചാൽ വണ്ണം കുറവുള്ളതായി തോന്നിക്കും വണ്ണമില്ലാത്ത മെലിഞ്ഞ പെൺകുട്ടികൾക്ക് പഫ് സ്ലീവുകളും ഫ്ലയർ വസ്ത്രങ്ങളും ഒക്കെ നന്നായി ചേരും അതുപോലെ ധരിക്കുന്ന വസ്ത്രം വൃത്തിയും വെടിപ്പുമുള്ളതാണെന്ന് ഉറപ്പുവരുത്തണം അലമാരിയിൽ നിന്ന് ഏതെങ്കിലും ഒരു വസ്ത്രം വലിച്ചെടുത്ത് ഉപയോഗിക്കരുത് ഇസ്തിരിയിട്ട് വെടിപ്പാക്കി വയ്ക്കുക വീടിന് പുറത്ത് പോകുമ്പോൾ ഷൂ പോളിഷ് ചെയ്യാനും ശെരിപ്പുകൾ വൃത്തിയാക്കുകയും ചെയ്യണം അതുപോലെ ആഭരണങ്ങൾ മേക്കപ്പ് എന്നിവ അനുയോജ്യമായ രീതിയിൽ വേണം ഉപയോഗിക്കാൻ സന്ദർഭത്തിനനുസരിച്ചുള്ള വസ്ത്രം തിരഞ്ഞെടുക്കുക നമുക്ക് പാകമായ വസ്ത്രം വേണം തിരഞ്ഞെടുക്കാൻ കാരണം അത് ചെറുതായാലും വലുതായാലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങളുടെ ചർമ്മത്തിന് ചേർന്ന നിറങ്ങൾ തിരഞ്ഞെടുക്കുക അഴുക്കും കറകളും പുരുളാത്തവർ ധരിക്കാൻ ശ്രദ്ധിക്കുക വസ്ത്രത്തോടൊപ്പം തന്നെ ആക്സസറീസും വളരെ പ്രധാനമാണ് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും വാച്ചുകൾ എപ്പോഴും പ്രധാനപ്പെട്ട ആക്സസറീസ് ആണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഓൺലൈൻ സ്റ്റോറുകളിൽ കാണുന്ന വസ്ത്രങ്ങൾ എല്ലാവരും വാങ്ങിക്കൂട്ടു വാങ്ങിക്കൂട്ടും നമ്മൾ പിന്നീട് അത് ഉപയോഗിക്കാനാവാതെ മാറ്റി മാറ്റിവെക്കുകയാണ് പലരും ചെയ്യുന്നത് നേരിട്ട് കണ്ട് അവനവന്റെ ശരീര അനുസരിച്ച് വാങ്ങുന്നത് പോലെ ആവില്ല ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവനവന്റെ ജോലിക്കനുസരിച്ച് വസ്ത്രം ധരിക്കുക എന്നത് ഇങ്ങനെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും മറ്റുള്ളവരുടെ മുന്നിൽ അല്പം വ്യത്യസ്തനാവാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു